ഹായ് ഫ്രണ്ട്സ് എൻ്റെ പേര് വൈഷ്ണ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ടെയിൽ ബോൺ പെയിനെ കുറിച്ചിട്ടാണ് ടെയിൽ ബോൺ പെയിൻ ഞാനൊരു ഫിസിയോതെറാപ്പിസ്റ്റ് ആയതുകൊണ്ട് സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് എക്സസൈസുകളാണ് ഈ ടെയിൽ ബോൺ പെയിനെ കുറിച്ച് പറയുന്നത് ഇത് നിങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഡെലിവറിക്ക് ശേഷം ഈ പെയിൻ വന്നവർ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ഇരിക്കുന്നവർക്ക് ഈ പെയിൻ ഉള്ളവർ ഡ്രൈവ് ചെയ്യുന്നവർക്ക് പെയിൻ ഉള്ളവർക്ക് സിമ്പിളായിട്ട് മാറ്റാൻ പറ്റും ചിലവർക്ക് പെയിൻ മാറുന്നില്ലെങ്കിൽ പ്ലീസ് നിങ്ങൾ തൊട്ടടുത്തുള്ള ഒരു ഫിസിയോതെറാപ്പി സെൻ്ററിൽ പോയി ഫിസിയോതെറാപ്പിസ്റ്റിനെ കൺസൾട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ എക്സസൈസിലോട്ട് പോവാം ഹായ് ഫസ്റ്റ് എക്സസൈസ് ഫസ്റ്റ് എക്സസൈസ് എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുക ഓക്കെ സ്ട്രെയിറ്റ് ആയിട്ട് കിടന്നിട്ട് നമ്മൾ കാലും പിന്തിച്ചിട്ട് ചെസ്റ്റിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാം ഓക്കെ എന്നിട്ട് ഒരു 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക 1 2 3 4 5 6 7 8 9 10 റിലാക്സ് ചെയ്യുക അത് കഴിഞ്ഞ് ഓപ്പോസിറ്റ് 1 2 3 4 5 6 ഇത് 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക അതേപോലെ തന്നെ രണ്ട് കാലം 5 തവണ വെച്ചിട്ട് 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക എന്ന രീതിയിൽ ചെയ്യുക ഓക്കെ ഇതാണ് ഫസ്റ്റ് വൺ സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ ഇതേപോലെ കിടക്കുക കാല് രണ്ടും മടക്കിയിട്ട് ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് ലിഫ്റ്റ് ചെയ്യാൻ നോക്കുക ഓക്കെ ഇപ്പോൾ അതിങ്ങനെ ലിഫ്റ്റ് ചെയ്യുക ബ്രിഡ്ജിങ് ആണ് ഇതൊരു 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക 1 2 3 4 5 6 7 8 9 10 റിലാക്സ് ഇത് ചിലപ്പോൾ ചിലവർക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും പറ്റുന്ന പോലെ ചെയ്താൽ മതി ഓവർ സ്ട്രെയിൻ ചെയ്തിട്ട് ചെയ്യേണ്ട ഓക്കെ ഇതൊരു 5 ടൈംസ് 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യുന്ന രീതിയിൽ 5 ടൈംസ് ചെയ്യാം ഓക്കെ ഇതാണ് സെക്കൻഡ് വൺ തേർഡ് വൺ എന്ന് പറഞ്ഞാൽ ഈ പോസ്റ്ററിൽ കാലിങ്ങനെ വെക്കുക എന്നിട്ട് ഒരു കാലം നമ്മൾ ക്രോസ് ചെയ്ത് വെക്കുക ജസ്റ്റ് കഥ ഇതുപോലെ ക്രോസ് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ അടുത്തോട്ട് കൊണ്ടുവരിക ഓക്കെ അപ്പോൾ ഈ ബാക്കിലെ മസിൽസ് ഒക്കെ ഒന്ന് സ്ട്രെച്ചാണ് പ്രത്യേകിച്ച് പൈറിഫോമിസ് മസിലൊക്കെ ടൈറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഈ പെയിൻ കൂടുതലാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പൊസിഷനിൽ എന്നിട്ട് ആദ്യം നമുക്കൊരു 10 സെക്കൻഡ് 20 സെക്കൻഡ്സ് ഒക്കെ ഹോൾഡ് ചെയ്യാം പിന്നെ പിന്നെ അത് നമ്മൾ റെഗുലറായി ചെയ്യുമ്പോൾ 30 സെക്കൻഡ്സ് വരെ ഹോൾഡ് ചെയ്യാം ഓക്കെ അങ്ങനെ ഒരു 3 ടൈംസ് ചെയ്യാം ഓക്കെ ഒരു കാല് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വൺ ജസ്റ്റ് ഇത് ക്രോസ് ചെയ്ത് ഇങ്ങനെ വെക്കുക എന്നിട്ട് ശരീരത്തിൻ്റെ അടുത്തോട്ട് കൊണ്ടുവരാം 2 3 4 5 6 7 8 ഓക്കെ ഈ ഒരു 20 സെക്കൻഡ്സ് അല്ലെങ്കിൽ 30 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക താഴെ വയ്ക്കുക ഇതൊരു 3 വട്ടം ഈ സ്ട്രെച്ചിങ്സ് ചെയ്താൽ മതി രണ്ട് കാലും സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം ഓക്കെ ഇതാണ് 3-ാമത്തെ ഇനി 4-ാമത്തത് 4-ാമത്തതിന് നമ്മൾ ഈ ഒരു പൊസിഷനിൽ നിൽക്കുക ഈ പൊസിഷനിൽ നിൽക്കുന്ന ശ്രദ്ധിക്കേണ്ടത് കൈ ഷോൾഡറിൻ്റെ അതേ ഇതിൽ നിൽക്കുക ഒരുപാട് ഇങ്ങനെയോ ഒന്നല്ലാതെ കറക്റ്റായിട്ട് നിൽക്കുക ഷോൾഡർ വൈഡ് ആക്കുക അതേപോലെ തന്നെ ഹിപ്പ് വൈഡിൽ കാല് വയ്ക്കുക എന്നിട്ട് കൈ ഇതിൽ വെച്ചിട്ട് നമ്മൾ ബാക്കിലോട്ട് ഇരിക്കാൻ നോക്കുക ഓക്കെ ശരിക്കും ഈ ഒരു സ്ട്രെച്ച് ശരിക്കും നല്ല റിസൾട്ട് ഉള്ളതാണ് ബാക്കിലോട്ട് ഇരിക്കാൻ നോക്കുക ഓക്കെ ചൈൽഡ് പോസ് എന്ന് പറയും പ്രയർ സ്ട്രെച്ച് എന്നൊക്കെ പറയും ഓക്കെ ഇരിക്കുക 20 സെക്കൻഡ്സ് ഇരിക്കുക ഫ്രണ്ടിലോട്ട് വരിക ഇതൊരു 10 ടൈംസ് ചെയ്യാം ഓക്കെ ചിലർക്ക് നല്ല മേഖലകൾ ചിലപ്പോൾ ഇത്രയും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അവർക്ക് ഇത്രയും പോകുമ്പോഴേ ഭയങ്കര സ്ട്രെച്ച് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു ആ ഒരു ഇതിൽ 5 സെക്കൻഡ്സോ 10 സെക്കൻഡ്സോ പിടിക്കുക മുമ്പോട്ട് വരിക റെഗുലറായി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ പൊസിഷൻ പോസ്റ്റർ ഫുൾ ഇതിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഇതാണ് മെയിൻ ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള 4 എക്സസൈസ് എക്സസൈസ് കണ്ടല്ലോ വളരെ സിമ്പിൾ അല്ലേ കണ്ടിന്യൂസ് ആയി ഇരിക്കുന്നവരാണെങ്കിൽ ഈ എക്സസൈസിൻ്റെ കൂടെ കുറച്ച് നിങ്ങളെന്തെങ്കിലും പോസ്റ്റർ കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഇതിന് കുഷ്യൻസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കെയർ ചെയ്യുക കണ്ടിന്യൂസ് ഇരിക്കാതിരിക്കാനൊക്കെ ട്രൈ ചെയ്യുക ഓക്കെ റെഗുലറായിട്ട് ഈ എക്സസൈസ് ചെയ്താൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ല റിസൾട്ട് ഉണ്ടാവും അപ്പോൾ ഇതുപോലത്തെ ഹെൽത്തി വീഡിയോസും ഹെൽത്തി എക്സസൈസിൻ്റെ വീഡിയോസും അല്ലെങ്കിൽ ഫിറ്റ്നസ് വീഡിയോസും വർക്കൗട്ട് വീഡിയോസും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് പ്ലീസ് മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും ബൈ